ഈ പരിപാടി കേവലം വിനോദത്തിനായി മാത്രം നിർമ്മിക്കപ്പെട്ടതാണ്. ഇക്കഥയിൽ ചിത്രീകരിച്ചിരിക്കുന്ന കഥാപാത്രങ്ങൾ അവരുടെ പേരുകൾ, സ്ഥലങ്ങൾ, സംഭവങ്ങൾ മുതലായവയെല്ലാം സാങ്കല്പിക മാത്രം. ആയതിനാൽ ജീവിച്ചിരിക്കുന്നവരോ മരിച്ചവരോ ആയതൊന്നുമായി ഇവയ്ക്ക് യാതൊരു ബന്ധവുമില്ല. ഏതെങ്കിലും തരത്തിലുള്ള സാമ്യം തോന്നുന്നുണ്ടെങ്കിൽ അത് തികച്ചും യാദൃശ്ചികം മാത്രം. അതിനുശേഷം ആ വിഗ്രഹം ഒരു സ്ത്രീയായി മാറുന്നു. ശേഷം ആ സ്ത്രീ ചന്ദ്രകാന്തയാണ്. ചന്ദ്രകാന്തയും നിഹാരികയും ചേർന്ന് താണ്ഡവമാടുന്നു. ശേഷം നിഹാരിക ചോദിക്കുന്നു, എന്താ സജ്ജന ഇത്? നീ എന്തിനാ ഇപ്പോൾ വന്നത്? ഞാൻ മാത്രം മതിയായിരുന്നല്ലോ ചന്ദ്ര. അത് ശരിയല്ല നിഹാരിക, നിന്നെ ഇവിടേക്ക് പറഞ്ഞുവിട്ട ശേഷം നിനക്ക് എന്തേലും പറ്റിയാൽ എനിക്കത് സഹിക്കാൻ കഴിയില്ല നിഹാരിക. മാത്രമല്ല അന്ന് സംഭവിച്ചത് ഞാൻ ഇന്നും ഓർക്കുന്നു. നിന്റെ മുഖം ആ ശ്രേയയ്ക്ക് അറിയില്ല, അതുകൊണ്ടാണ് ഞാൻ നിന്നെ അവിടേക്ക് അയച്ചത്. അന്ന് ഗുരുദേവൻ പറഞ്ഞതനുസരിച്ച് ചന്ദ്രകാന്ത പഴയ കാര്യങ്ങൾ ആലോചിക്കുന്നു. അന്ന് ആ നാഗപഞ്ചമി ദിവസം ചന്ദ്രകാന്ത ഗുരുദേവന്റെ അടുക്കൽ പോയി ഉപായം ചോദിക്കുന്നു. അപ്പോൾ ഒരു കാര്യം ഗുരുദേവൻ പറഞ്ഞു, ചന്ദ്രകാന്ത ഒരു കാര്യം ചെയ്യാം, നിന്റെ ഈ ജന്മത്തിലെ സഹോദരിയായ നിഹാരികയെ നമുക്ക് തന്ത്രപൂർവം അമരേശ്വരത്തിലേക്ക് അയക്കാം. അവൾക്കാകുമ്പോൾ ഇഷ്ടരൂപധാരി ശക്തികളെല്ലാം ഉണ്ടല്ലോ. അത് വേണ്ട ഗുരുദേവ, അവളെ എനിക്ക് ആപത്തിലേക്ക് എറിഞ്ഞു കൊടുക്കാൻ സാധിക്കില്ല. അമ്പിളി അമ്മയോട് ഞാൻ എന്ത് പറയും? അത് ചന്ദ്ര, അമ്പിളി നാഗമാതാവിന് എല്ലാം അറിയാം. നിനക്ക് പകരം മറ്റൊരു നീയായി നിഹാരിക അമരേശ്വരത്ത് പോയാലേ നിനക്ക് നിന്റെ നാഗരാജാവിനെ കിട്ടുള്ളൂ. ഗുരുദേവ അത് ഒന്നും പറയണ്ട മകളെ. നിഹാരിക ഇന്ന് അല്ലെങ്കിൽ നാളെ തന്നെ അമരേശ്വരത്ത് എത്തണം. അതിന് കഴിയില്ലെങ്കിൽ മറ്റെന്നാൽ. അങ്ങനെയല്ലേ നീ എനിക്ക് വേണ്ടി ഇവിടെ എത്തിയത്? അപ്പോൾ ഇതാണ് അവിടെ സംഭവിച്ചത്, അല്ലാതെ നിഹാരികയല്ല ചന്ദ്രകാന്ത എന്നുള്ള സത്യം ഇവിടെ വെളിപ്പെടുകയാണ്. ഇനി നിനക്ക് ഞാൻ കാരണം ഒന്നും സംഭവിക്കരുത്. ഇനി അങ്ങോട്ട് എന്റെ കൂടെ നീ നിന്നാൽ മാത്രം മതി. ശരി സഞ്ജന, നിനക്കറിയില്ല നിഹാരിക, ഇന്നത്തെ ദിവസം ഈ ദിവസം 5000 വർഷങ്ങൾക്ക് ശേഷം വരികയാണ്. ഇന്നത്തെ ഈ ദിവസം വലിയ അത്ഭുതങ്ങൾ സംഭവിക്കും. എനിക്ക് ഇന്ന് എന്റെ പ്രണയം ലഭിക്കും. അതോടുകൂടി ആ ശ്രേയയുടെ അന്ത്യമാണ് ഇന്ന്. ഇതിനൊക്കെ അപ്പുറത്ത് ഇന്ദ്രവജ്രം സ്വയം പ്രകാശിക്കുന്ന ദിനം കൂടിയാണ് ഇന്ന്. അത് എങ്ങനെയും കൈക്കലാക്കി ഇന്ദ്രലോകത്തിലെ ഇന്ദ്രദേവന് സമർപ്പിക്കണം. അതുപോലെ ആ മാണിക്യവും ശ്രേയയുടെ കയ്യിൽ നിന്നും സ്വന്തമാക്കി നാഗലോകത്തിലെ ശിവദേവന് സമർപ്പിക്കണം. ഇന്ദ്രവജ്രം സ്വയം പ്രകാശിക്കുന്ന അതേ സമയം എന്റെ നാഗാർജുന സത്യങ്ങളെല്ലാം തിരിച്ചറിയും. ഞാൻ അതിനുവേണ്ടി കാത്തിരിക്കുകയാണ്. നിഹാരിക സഞ്ജന ഇത്രയും സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അർദ്ധനാരീശ്വര ക്ഷേത്രത്തിലേക്ക് കലങ്ങിയ കണ്ണുകളുമായി നന്ദിതയും സന്തോഷത്തിന്റെ നാളവുമായി അനാമികയും വന്നു. ശേഷം അനാമിക ചുമന്ന കുങ്കുമം കൊണ്ട് ഒരു കളം വരച്ച ശേഷം നന്ദിതയെ അതിനുള്ളിലിരുത്തി. അതിനുശേഷം അനാമിക താണ്ഡവമാടുകയായിരുന്നു. സർവശക്തി രാമിനി ദേവൻ വൈ തപാ